റോബർട്ട് ഓപ്പൺഹൈമർ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ വിവരണമായി ഇത് ഉപയോഗിച്ചു. 1000 സൂര്യൻ വിണ്ണിൽ പൊട്ടിച്ചിതറുമ്പോൾ ഞാൻ വരും മരണമായി. അദ്ദേഹം ഭഗവത്ഗീതയിൽ നിന്നും ഒരു വാക്യമെടുത്തു. മഹാഭാരതത്തിലും രാമായണത്തിലും ആയുധങ്ങളുടെ വളരെ വ്യക്തമായ വിവരണങ്ങൾ നിങ്ങൾക്ക് കാണാം. അവ ആധുനിക യന്ത്രങ്ങളോട് വളരെ സാദൃശ്യമുള്ളതാണ്. നിങ്ങൾക്ക് പ്രപഞ്ചത്തെ പരിവേഷണം ചെയ്യാം. എല്ലാം നിങ്ങൾക്കറിയാൻ സാധിക്കും. ഇന്ന് നമുക്കറിയാവുന്ന ശാസ്ത്രത്തെ നാം പരിശോധിച്ചാൽ അതിൽ മുഴുവൻ വിശദീകരണങ്ങളാണ്. എന്നാൽ ഒരിക്കലും സൃഷ്ടിയുടെ ഏറ്റവും അടിസ്ഥാന വശങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല. മുമ്പ് കണ്ടെത്തിയതെന്താണോ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, അത് ഓരോ 5 വർഷം കൂടുന്തോറും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ പുതിയ ഓരോ കൂട്ടം ആളുകൾക്ക് നോബൽ സമ്മാനം ലഭിക്കും. ഞാൻ ശാസ്ത്രത്തെ മൊത്തമായി കളിയാക്കുകയല്ല, അതൊരു ഗംഭീര പരിവേഷണം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഇന്ന് ലോകത്തിലെ ഉന്നത ശാസ്ത്രജ്ഞരെല്ലാം ഇതല്ല ശരിയായ മാർഗമെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർ തുറന്നു പറയുന്നു. അതായത്, അവർക്കത് അറിയില്ലെന്ന് മാത്രമല്ല, അവർക്കൊരിക്കലും അറിയാൻ സാധിക്കില്ലെന്ന്. എന്നാൽ സൃഷ്ടിയെക്കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലും മനുഷ്യരാശിക്ക് വളരെയധികം ഉപകാരപ്രദമാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ ഒരു തലമുറയ്ക്ക് ഉപകാരവും ഭാവി തലമുറകൾക്ക് വിനാശകരവുമാണെങ്കിൽ അത് വളരെ ഹ്രസ്വദൃഷ്ടിയായുള്ള ഉപകാരമാണ്. നിങ്ങൾക്ക് പുരാണങ്ങളിൽ കാണാവുന്നതാണ്. മഹാഭാരതവും രാമായണവും പുരാണ സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ളതാണ്. ആധുനിക ആയുധങ്ങളോട് സാദൃശ്യമുള്ള ആയുധങ്ങളുടെ വളരെ വ്യക്തമായ വിവരണങ്ങൾ പുരാണങ്ങളിൽ നിങ്ങൾക്ക് കാണാം. അതവരുടെ വെറും സങ്കല്പമാവാൻ വഴിയില്ല. ഇല്ലാത്ത ഒന്നിനെപ്പറ്റി വെറുതെ സങ്കല്പിച്ചു കൂട്ടാൻ സാധിക്കില്ല. 1100 വർഷങ്ങൾക്ക് മുമ്പ് ഈ ആശയം പോലും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ആധുനിക ആണവായുധങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന റോബർട്ട് ഓപ്പൺഹൈമർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ലോസ് അലമോസിൽ ആദ്യത്തെ ആണവായുധം പരീക്ഷിച്ചപ്പോൾ അദ്ദേഹം കൃഷ്ണനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ഭഗവത്ഗീതയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത്, കൃഷ്ണൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, 1000 സൂര്യൻ ആകാശത്തിൽ പൊട്ടിത്തെറിക്കുമ്പോൾ ഞാൻ മരണമായി വരും, എന്നിട്ട് ലോകത്തെ വിറപ്പിക്കും. അമേരിക്കയിലെ ആദ്യത്തെ ആണവായുധ പരീക്ഷണത്തിൽ അദ്ദേഹം ഭഗവത്ഗീതയിൽ നിന്നുള്ള ഈ വാക്യം ഉപയോഗിക്കാൻ കാരണം കൃഷ്ണൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെപ്പറ്റി പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ കാരണം ഭൗതികശാസ്ത്രത്തിൻ്റെ ഈ വശങ്ങൾ പരിവേഷണം ചെയ്യപ്പെട്ടതും പിന്നെ നിരസിക്കപ്പെട്ടതുമാണ്. ഇത് മനുഷ്യരാശിക്ക് അനുയോജ്യമായ മാർഗമല്ല. നിങ്ങൾ ഈ പാത തിരഞ്ഞെടുത്താൽ അത് വിനാശത്തിലേക്കുള്ള പാതയാണ്, അതല്ല ശരിയായ മാർഗം. അതുകൊണ്ട് മനുഷ്യന് ചുറ്റുമുള്ള ഒന്നിനും നാശമുണ്ടാകാതെ അനന്തമായി വികസിക്കാനും പരിവേഷണം ചെയ്യാനും സാധിക്കുന്ന യോഗാത്മക തലത്തിലേക്ക് അവർ തിരിഞ്ഞു. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ജീവനും ശല്യമില്ലാതെ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാം അറിയാൻ സാധിക്കും. പിന്നെ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അഭിലാഷം വികസിക്കുക എന്നതാണ്. അയാളത് എങ്ങനെ ചെയ്യുന്നു എന്നതാണ് ചോദ്യം. എല്ലാത്തിനെയും കീഴടക്കിക്കൊണ്ടാണോ അതോ ഉൾക്കൊണ്ടുകൊണ്ടോ അയാളത് എങ്ങനെ ചെയ്യുന്നു എന്നതാണ് ഒരേ ഒരു ചോദ്യം. പക്ഷേ വികസിക്കാതെ ഒരു മനുഷ്യനെ ഇവിടെ പിടിച്ചു നിർത്തുവാനായി കഴിയുകയില്ല. അപ്പോൾ നമ്മൾ യോഗാത്മകമായ മാനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ജീവിതത്തെക്കുറിച്ചാണ്. ജീവിതത്തിൻ്റെ വേറൊരു ദിശയിലും തലത്തിലും പരിവേഷണം ചെയ്യുന്നതിനെക്കുറിച്ച്. ഇതുവരെ ചെയ്ത പല കാര്യങ്ങളെയും പുനഃപരിശോധിക്കേണ്ടതായുണ്ട്. നിങ്ങളുടെ ജീവനെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ കുട്ടികൾ, അങ്ങനെ പല കാര്യങ്ങളുമാണ്.
വളരെ കുറച്ചാളുകൾ, വളരെ വളരെ കുറച്ച് ആളുകൾ മാത്രം. ഞാൻ നിങ്ങളുടെ തലയിലേക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളൊരു ജീവനാണെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. ഇതൊരു പാർട്ടിയല്ല, ഇതൊരു ജോലിയല്ല, ഇത് പണമല്ല, ഇത് വീടല്ല, ഇത് കുട്ടികളല്ല, ഇത് അതും ഇതുമൊന്നുമല്ല. ജീവൻ എന്നാൽ ഇതാണ്. ജീവിതം സൃഷ്ടിക്കപ്പെട്ടതാണ്. ലോക്കൽ ട്രെയിൻ സമയത്ത് വരുന്നതുകൊണ്ടോ, വിമാനം സമയത്ത് പറക്കുന്നതുകൊണ്ടോ, നിങ്ങളുടെ ഫോൺ പ്രവർത്തിക്കുന്നതുകൊണ്ടോ, മറ്റെന്തെങ്കിലും സംഭവിക്കുന്നതുകൊണ്ടോ, ബാങ്ക് അക്കൗണ്ട് നിറഞ്ഞു കവിഞ്ഞതുകൊണ്ടോ അല്ല. ജീവിതം സൃഷ്ടിക്കപ്പെടുന്നത് മറ്റ് പലതിനാലുമാണ്. മണ്ണ്, മഴ, കാറ്റ്, മല, മരം, പിന്നെ ഇതിനുള്ളിൽ സ്പന്ദിക്കുന്നത്, ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും തുടിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാത്തിനും അപ്പുറം ഇതെല്ലാം പ്രവർത്തിക്കുന്ന ബുദ്ധിശക്തിയും. നമുക്ക് മറ്റെന്തെങ്കിലും പരിവേഷണം ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ സ്വയം അല്പം മാറ്റം വരുത്തേണ്ടതുണ്ട്. മാറ്റം വരുത്തുക എന്നാൽ രസകരമായ ഒരു കാര്യമാവുകയില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി വികസിക്കാനാണ്. നിങ്ങളുടെ ഗ്രഹണശേഷി ഉയർത്താതെ നിങ്ങൾക്കൊരിക്കലും ഇപ്പോഴുള്ളതിനേക്കാൾ അധികമാകാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂടുകയാണെങ്കിൽ നിങ്ങൾ വലുതാകുന്നില്ല, അത് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാത്രമാണ്. മറ്റുള്ളവർ നിങ്ങളെക്കാൾ ദരിദ്രരാകാതെ നിങ്ങൾക്ക് 1,000 കോടി രൂപ ആസ്വദിക്കാനാവില്ല. ആണോ അല്ലയോ? എല്ലാവരുടെയും കയ്യിൽ 10,000 കോടി രൂപയുണ്ട്, നിങ്ങളുടെ കയ്യിൽ 1,000 കോടി മാത്രമേ ഉള്ളൂ. നിങ്ങൾ സന്തോഷിക്കുമോ? അപ്പോൾ 1,000 കോടി കൊണ്ട് പ്രയോജനമൊന്നുമില്ല, അത് വെറും സാമൂഹികമായ താരതമ്യപ്പെടുത്തലാണ്. എന്തുതന്നെയായാലും നിങ്ങളുടെ കയ്യിലുള്ളതോ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതോ ജീവിതത്തിൽ നിർഭാഗ്യവശാൽ മറ്റുള്ളവരെ താഴ്ത്തിക്കിട്ടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമ്പാദിച്ചതെല്ലാം അർത്ഥമില്ലാതാകുന്നു. ശരിയല്ലേ? പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യം നിങ്ങളുടെ ഗ്രഹണശേഷിയെ ഉയർത്തുക എന്നതാണ്. നിങ്ങൾ ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ ഇന്ന് ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനായി നിങ്ങൾ ആരുമായും താരതമ്യപ്പെടുത്തേണ്ടതില്ല. മറ്റുള്ളവർ എങ്ങനെയാണ് ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ ഇന്നലത്തേതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇന്ന് ജീവിതം അനുഭവിക്കുകയാണെങ്കിൽ, ഇന്നത്തെ ദിവസം അനുഗ്രഹീതമാണ്, ഇതൊരു സഫലമായ ദിനമാണ്. ആത്യന്തികമായി ഇത് മാത്രമാണ് മനുഷ്യനെ സഫലീകരിക്കുന്നത്, മറ്റൊന്നുമല്ല.